ദില്ലിയിൽ ഈ ഹോളി ആഘോഷത്തിനിടെ ജാപ്പനീസ് യുവതിക്ക് നേരെയുണ്ടായ അതിക്രമത്തിൽ മൂന്ന് പേർ പിടിയിലായിരിക്കുന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. വലിയ പ്രതിഷേധങ്ങൾ നേരത്തെ ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ നടപടികൾ എങ്ങനെ മനസ്സിലാക്കണം? ശാലിനി, ഏതായാലും രാജ്യത്താകെ തന്നെ വലിയ ചർച്ചയായ ഒരു വിഷയമായിരുന്നു ഇത്. രണ്ട് ദിവസം മുമ്പാണ് ഹോളി ആഘോഷങ്ങൾ ദില്ലിയിൽ എല്ലാ സ്ഥലത്തും നടന്നത്. ദില്ലിയിലെ പഹാഡ്ഗഞ്ചിലാണ് ഈ യുവതിയും ഒപ്പം തന്നെ ഇവർക്കൊപ്പം ഉണ്ടായിരുന്നവർ താമസിച്ചിരുന്നത്. ഹോളി ആഘോഷത്തുമായി ബന്ധപ്പെട്ട് ഇവർ ഈ തെരുവിലേക്ക് ഇറങ്ങിയ സമയത്താണ് മൂന്നിലധികം ചെറുപ്പക്കാർ ചേർന്ന് ഈ പെൺകുട്ടിയുടെ ദേഹത്തേക്ക് നിറങ്ങൾ ബലമായി തേൽക്കുകയും ഒരു തരത്തിലുള്ളൊരു അതിക്രമം ഈ പെൺകുട്ടിയോട് യുവതിയോട് കാണിക്കുകയും ചെയ്തത്. ഏതായാലും ഇതിൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ശക്തമാകുകയുണ്ടായി. കാരണം ഇത്തരത്തിൽ വിദേശത്ത് നിന്ന് ഹോളി ആഘോഷം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാണാൻ ഇന്ത്യയിലേക്ക് എത്തിയ ഒരു ടൂറിസ്റ്റിനോട് ഇത്തരത്തിൽ കാണിച്ചൊരു നടപടി ശരിയായില്ല എന്നുള്ള വിമർശനമാണ് ഉയർന്നിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വനിതാ കമ്മീഷൻ അടക്കവും ചില ഇടപെടലുകൾ നടത്തിയിരുന്നു. ഈ ദൃശ്യങ്ങൾ വളരെയധികം പ്രചരിക്കുകയും നിരവധി ആളുകൾ ഇതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തതിന് പിന്നാലെയാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്നൊരു നടപടി ഉണ്ടായത്. മൂന്ന് പേരെയാണ് ഇത് സംബന്ധിച്ച് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇതിൽ ഒരാൾ പ്രായപൂർത്തിയാകാത്ത വ്യക്തിയാണ്. ഇവരിൽ നിന്ന് മൊഴിയടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ഈ പെൺകുട്ടി കുടുംബത്തോടൊപ്പം ഇപ്പോൾ ബംഗ്ലാദേശ് സന്ദർശനത്തിനായി മടങ്ങിയ ഒരു സാഹചര്യമാണ്. പെൺകുട്ടി ട്വിറ്ററിൽ അടക്കം ഇത് സംബന്ധിച്ച് പ്രതികരിക്കുന്നുണ്ട്. എന്നാൽ ഈ യുവതി ഇതുവരെ പരാതി അടക്കമുള്ള കാര്യങ്ങളൊന്നും നൽകിയിട്ടില്ല. അവർ ആ തരത്തിലേക്കുള്ള നിയമപരമായ രീതികളിലേക്ക് നീങ്ങിയിട്ടില്ല. എന്നാൽ ഇവരുമായി ബന്ധപ്പെട്ട് പരാതി അടക്കമുള്ള കാര്യങ്ങൾ എഴുതി വാങ്ങുമെന്നുള്ള കാര്യമാണ് ദില്ലി പോലീസ് വ്യക്തമാക്കുന്നത്. അതേസമയം ഈ പെൺകുട്ടി ഇപ്പോൾ ഇന്ത്യ പര്യടനം പൂർത്തിയാക്കി അവരുടെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കുമൊപ്പം ബംഗ്ലാദേശ് സന്ദർശനത്തിനാണ് ഇവരിപ്പോൾ നിലവിൽ ധാക്കയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസ് ഇവരുമായി ബന്ധപ്പെടും. സമൂഹ മാധ്യമങ്ങളടക്കം ഈ യുവതി പ്രതികരിക്കുന്നുമുണ്ട്. ഏതായാലും വലിയ നാണക്കേട് ഉണ്ടാക്കിയ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു മുഖം രക്ഷിക്കൽ നടപടി ഉണ്ടായിരിക്കുന്നത്. മൂന്ന് പേരെ കസ്റ്റഡിയിൽ എടുത്തു എന്നുള്ള കാര്യമാണ് ദില്ലി പോലീസ് വ്യക്തമാക്കുന്നത്. ശാലിനി.